ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കൂന്തൽ റോസ്റ്റ് ആണ്. അന്നേരം അല്ലെങ്കിൽ കണവ റോസ്റ്റ് എന്ന് ചിലടത്ത് പറയും, ചിലടത്ത് കൂന്തൽ റോസ്റ്റ് എന്നും പറയും. അന്നേരം നമ്മളത് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ദാണ്ട ഒരു ചട്ടിയിലോട്ട് കൂന്തൽ അല്ലെങ്കിൽ കണവ അതെടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി അതൊന്ന് വേവിച്ച് എടുക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇതും കൂടെ ആഡ് ചെയ്ത് നമുക്കിത് വേവിക്കാൻ വെക്കാം. എന്നിട്ട് വേവിച്ചു വന്നിട്ട് നമുക്ക് ബാക്കി കാണാം. നമ്മൾ കൂന്തൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ അതിലേക്ക് കൊച്ചുള്ളി ആഡ് ചെയ്യാണ്. ഇവിടെ 1/2 കിലോ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കാരണം സവോള എടുക്കാം, പക്ഷേ ഇവിടെ കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. കൊച്ചുള്ളി ആഡ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറയുമ്പോഴത്തേക്ക് കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റും കിട്ടും, ആ ഒരു മധുരം വരത്തില്ല. കാരണം സവോള ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കറിക്ക് ചിലപ്പോൾ ഒരു മധുരം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളിപ്പം കൊച്ചുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. കൊച്ചുള്ളി ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ബെറ്റർ ആയിരിക്കും. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോ നമ്മൾ നേരത്തെ എണ്ണ ഒഴിച്ചു. ആ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, അത് 2 ടേബിൾ സ്പൂണ്. അതിലേക്ക് നമ്മൾ 1/2 കിലോ കൊച്ചുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് വഴണ്ട് വരണം. വഴണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നത്. നമ്മുടെ കൊച്ചുള്ളി തന്നെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. 2 തക്കാളിയാണ് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളതിലേക്ക് കുറച്ച് ഉപ്പിടുകയാണ്. ആദ്യമേ നമ്മൾ കണവ വേവിച്ചപ്പോൾ ഉപ്പിട്ടായിരുന്നു, പക്ഷെ ഇതിലേക്ക് ഉപ്പിടുന്നത് കുറച്ചുകൂടെ ഒന്ന് വാടി വരാനും, കാരണം ആ ഒരു ഉപ്പ് ബാലൻസ് ആയിട്ട് വേണമല്ലോ. കാരണം ആ ഒരു ഗ്രേവി വരുമ്പോഴത്തേക്ക് ആ ഗ്രേവിക്ക് ഉപ്പ് വേണം, കണവയ്ക്ക് ഉപ്പ് വേണം. സോ നമ്മൾ അതിലേക്കും കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. നമ്മൾ കണവയ്ക്കും ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് തന്നെയാണ് അത് വേവിച്ചത്. പക്ഷെ എന്നാലും നമ്മൾ ആ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വരണം. നമുക്കത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അതൊന്ന് തുറന്നു നോക്കാം. കണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഉടയാവുന്ന പരുവത്തിൽ വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യുകയാണ്. ഇപ്പൊ ഞങ്ങൾ ഒരു 4 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് നല്ല എരിവ് വേണം. അന്നേരം ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് വേണം ഈ കുരുമുളക് പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലകളെല്ലാം ആ ഒരു കുഞ്ഞുള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുകയാണ്. നമുക്കിനി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ആ ഒരു പച്ചമണം ആ മസാലകളിലേക്ക് ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൂന്തൽ റോസ്റ്റ് അല്ലെങ്കിൽ കണവ് റോസ്റ്റ് അതിൽ മെയിൻ ആയിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത് കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല എരിവ് വേണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനേക്ക് ഒരു ടീസ്പൂൺ കൂടി ഇടുകയാണ് കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കണവ എടുത്ത് ഇടും. ഇത് ഏകദേശം ഒന്ന് ആ ഒരു പച്ച മണമൊക്കെ മാറി വരാറായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇനി വേവിച്ച് വെച്ച, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ നേരത്തെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കണവ വേവിച്ച് വെച്ചായിരുന്നു. ആ കണവ ഇനി അതിലേക്ക് തട്ടും. നമ്മൾ നമ്മുടെ കണവ് ഇങ്ങനെ വേവിച്ച് വെച്ചേക്കാണ്, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണ് വേവിച്ച് വെച്ചത്. ബാക്കി ചിലപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ അതിനകത്ത് ഉണ്ടാവും, അത് കുഴപ്പമില്ല. നമ്മൾ ഇത് അങ്ങോട്ട് ആ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് അതൊന്ന് വറ്റി വരുന്നത് വരെ നമ്മൾ നിൽക്കും. എന്നിട്ടേക്ക് ആ ഒരു കണവ വെന്ത് വരുന്നതിന്റെ ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പം കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ടേസ്റ്റ്. എന്നിട്ട് ആ ഒരു കണവയുടെ വെന്ത് ഇറങ്ങുന്ന ആ ഒരു രുചി ആ ഗ്രേവി ആ ഒരു വെള്ളത്തിലായിരിക്കും ഉണ്ടാവുക. അതിന് ആ വെള്ളവും കൂടി അതിനകത്ത് ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി വറ്റിച്ചെടുക്കുമ്പോഴേക്ക് അത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് നമ്മുടെ ആ കണവ ആഡ് ചെയ്യാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടല്ലോ അതിനകത്ത് വെള്ളമുള്ളത് കണ്ടല്ലോ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കണവ വേവിച്ച് വെച്ച വെള്ളമാണ്. ആ വെള്ളം അതിനകത്തുണ്ട്, ആ ഒരു വെള്ളമായുണ്ട്. ആ വെള്ളമായും മാറി വന്ന് ഒന്ന് നല്ലപോലെ വറ്റി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു വെള്ളമയം മാറുന്നതിന് വേണ്ടി നമ്മൾ കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കുന്നതായിരിക്കും. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മളിത് തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അതെന്താ പറയുക, നല്ല പോലെ മുരിഞ്ഞു കിട്ടണം. ആ ഒരു പരുവത്തിൽ നമ്മൾ വഴറ്റിയെടുക്കും. നമ്മൾ അത് അടച്ചു വെച്ചു. അതാണ്ട് ആ മൂടി തുറക്കാൻ പോവാണ്. കണ്ടോ നല്ല പോലെ അത് വഴണ്ടു വന്നിട്ടുണ്ട്. ആ ഒരു മണമൊക്കെ എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ കോക്കനട്ട് ഓയിലിലാണ് ചെയ്തത്, അതുകൊണ്ട് ആ ഒരു മണവും ആ ഗ്രേവിയുടെ ഒക്കെ നല്ല ഒരു മണം വരുന്നുണ്ട്. ആ ഒരു വെള്ളം നമ്മൾ നേരത്തെ ആ കണവ വേവിച്ച വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വന്ന് നിൽപ്പുണ്ട്. ഇനി നമുക്ക് അത് ഒന്നും കൂടി വഴറ്റി നല്ല മുരീശ എടുക്കാം. നമ്മുടെ കണവ കണ്ടോ നല്ല പോലെ വരണ്ട് വന്നിട്ടുണ്ട്, വഴണ്ട് വന്നിട്ടുണ്ട്. അത് ആ സൈഡിലെ എണ്ണയൊക്കെ നാണ്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ലപോലെ മുറിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നേടെ നമ്മുടെ കണവ് റോസ്റ്റ് അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇതെല്ലാവരും വീട് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിന്റെ കൂടെ ആണെങ്കിലും ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ്. അതിന് നേരത്തെ പറഞ്ഞ പോലെ സവോളയ്ക്ക് പകരം കൊച്ചുള്ളി ആഡ് ചെയ്യുക. കാരണം സവോള എടുക്കുമ്പോഴേക്ക് ആ ഒരു മധുരം വരും. അന്നേരം കുറച്ചുകൂടി ടേസ്റ്റ് ബെറ്റർ ആവുന്നത് കൊച്ചുള്ളി ആഡ് ചെയ്യുമ്പോഴാണ്. അതെ, നിങ്ങൾ ഇതെല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.